പ്രതീകങ്ങളും അവയുടെ പ്രാധാന്യവും. പ്രതീകങ്ങൾ ദൈവീക രഹസ്യങ്ങളെ സൂചിപ്പിക്കുന്നു. ആധ്യാത്മിക മർമ്മങ്ങൾ പകർന്നു നൽകുവാൻ അവയുപയോഗിക്കുന്നു. വൈവിധ്യമാർന്ന പ്രതീകങ്ങളുടെ ഉപയോഗം പഴയ നിയമ ആരാധനയുടെ പ്രത്യേകതയാണ്. ആദിമസഭയിൽ പൊതുവെ പ്രതീകങ്ങളായി പ്രാവ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകം, കുരുത്തോലകൾ പാപത്തിന്റെ മേലുള്ള വിജയത്തിന്റെ പ്രതീകം, നങ്കൂരം പ്രത്യാശയുടെ പ്രതീകം, നല്ലിടയൻ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള മനോഹരമായ പ്രതീകം, നോഹയുടെ പെട്ടകം വിശുദ്ധ മാമോദീസയുടെയും പരിശുദ്ധ സഭയുടെയും പ്രതീകമായി ഉപയോഗിച്ചിരിക്കുന്നു. വിശുദ്ധ ത്രോണോസ്. ത്രോണോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം സിംഹാസനം എന്നാകുന്നു. ഇതിന് ബലിപീഠമെന്നും പറയാറുണ്ട്. ത്രോണോസ് ഗോകുൽത്ത മലയെയും സെഹിയോൻ മാളികയെയും കർത്താവിന്റെ കവറിടത്തെയും സൂചിപ്പിക്കുന്നു. ത്രോണോസിന്റെ മധ്യത്തിൽ ഒരു കുരിശും ഇരുവശങ്ങളിലായി മെഴുകുതിരിക്കാലുകളും ഉണ്ട്. യെശയ്യാപ്രവാചകൻ ദർശിച്ച ഉയർന്നും പൊങ്ങിയുമുള്ള സ്വർഗീയ സിംഹാസനത്തിന്റെ പ്രതീകവും യെശയ്യാപ്രവചനം 6:1 സ്വർഗീയ ആരാധനയുടെ കേന്ദ്രസ്ഥാനവുമാണ് വിശുദ്ധ ത്രോണോസ്. വെളിപ്പാട് പുസ്തകം 4:5 7:9-11 വാക്യങ്ങൾ. ചിത്തോല. ത്രോണോസിന്റെ അലങ്കാര വസ്ത്രത്തിന് ചിത്തോല എന്ന് പറയുന്നു. ചിത്തോല മേൽത്തരം തുണികൊണ്ട് നിർമ്മിക്കുന്നു. 3 ഖണ്ഡങ്ങളായി തിരിച്ച് ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. ഈ 3 ഖണ്ഡങ്ങൾ പരിശുദ്ധ തൃത്വത്തെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സമയത്ത് ചിത്തോലയുടെ മുകളിൽ ത്രോണോസിന്റെ മേൽപ്പരപ്പിൽ ഒരു വെള്ളവിരി വിരിക്കും. ത്രോണോസിൽ നടക്കുന്ന വിശുദ്ധ ബലിയുടെ നൈർമല്യത്തെയും ശ്രേഷ്ഠതയെയും ഇത് സൂചിപ്പിക്കുന്നു. ചിത്തോല നമ്മുടെ കർത്താവ് ധരിച്ചിരുന്ന തുന്നലില്ലാതെ മുകൾ തൊട്ട് അടിവരെ നെയ്തുണ്ടാക്കിയ അങ്കിയെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:23 സൂചിപ്പിക്കുന്നു. കുരിശ്. നമ്മുടെ സഭയിൽ ത്രോണോസിൽ വളരെ ലളിതമായി തടികുരിശ് വയ്ക്കുന്ന പതിവാണുള്ളത്. ക്രൂശിത രൂപമുള്ളത് നാം ഉപയോഗിക്കാറില്ല. കാരണം നമ്മുടെ പ്രത്യാശയുടെ കേന്ദ്രം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ മഹത്വവാനായ ക്രിസ്തുവിലാണ്. ക്രൂശിനോടുള്ള ബഹുമാനം സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ഉള്ളതാണ്. മെഴുകുതിരികൾ. പ്രകാശം ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. അഗ്നിത്തൂണിലൂടെ ഇസ്രായേൽ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞു. പുതിയ ഇസ്രായേൽ ദൈവത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു എന്നതിന്റെ സൂചനയാണ് മെഴുകുതിരികൾ. കൂടാതെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന കർത്തൃവചനവും മെഴുകുതിരികൾ അനുസ്മരിപ്പിക്കുന്നുണ്ട്. മഷ്കൻ സബിനോ അഥവാ സമാഗമന കൂടാരം. വിശുദ്ധ കുർബാന എപ്പോഴും പള്ളിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിനു വേണ്ടി വിശുദ്ധ ബലിപീഠത്തിൽ വച്ചിരിക്കുന്ന ചെറിയ പേടകമാണ് മഷ്കിൻ സബിനോ അല്ലെങ്കിൽ സമാഗമന കൂടാരം. തബിലൈത. ഇതിന് പോർട്ടബിൾ ഓൾട്ടർ എന്നും പറയുന്നു. ഏകദേശം 15 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് കനവുമുള്ളതായ മേൽത്തരം മരം കൊണ്ടോ മാർബിൾ കൊണ്ടോ ഉള്ളതായ പലകയാണ് തബിലൈത. മേൽപ്പട്ടക്കാരൻ വിശുദ്ധ മൂറോൻ അഭിഷേകം ചെയ്ത് ഇതിനെ ശുദ്ധീകരിക്കുന്നു. പള്ളിയോ ത്രോണോസോ ഇല്ലാത്തടത്ത് വിശുദ്ധ കുർബാന തബിലൈത പലകമേൽ അർപ്പിക്കാം. കാരണം ത്രോണോസിന്റെ ചെറിയ പതിപ്പാകുന്നു തബിലൈത. ഏകസഭയിൽ ഏക വിശുദ്ധ കുർബാന എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തബിലൈത ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമേ സഭ ഉപയോഗിക്കാറുള്ളൂ. സഭയുടെ അടിസ്ഥാന ശിലയായ യേശുവിനെ ഇത് സൂചിപ്പിക്കുന്നു. 1 കൊരിന്ത്യലേഖനം 3:11 എഫേസ്യലേഖനം 2:20 വിരിക്കൂട്ടം. കാസ പീലാസകൾ വിശുദ്ധ കുർബാനയ്ക്കായി വയ്ക്കുന്നത് തബിലൈത്താമേലാണ്. തബിലൈത്താമേൽ വിരിക്കൂട്ടം ഇട്ട് കാസാ പീലാസുകൾ ഒരുക്കുന്നു. തബിലൈത്ത വിരിക്കൂട്ടം ഏകദേശം 3 അടി നീളവും വീതിയുമുള്ളതും 3 നിറങ്ങളുള്ള പട്ടിനാൽ
കൂട്ടിച്ചേർക്കപ്പെട്ടതും ആകുന്നു. കാസ പീലാസകൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള വീഞ്ഞും അപ്പവും ഒരുക്കി വയ്ക്കുന്ന പാത്രങ്ങളാണ് യഥാക്രമം കാസായും പീലാസായും. സുറിയാനി പാരമ്പര്യത്തിൽ പ്രാർത്ഥന ചൊല്ലി ശുദ്ധീകരിച്ചതിന് ശേഷമാണ് വിശുദ്ധ കുർബാനയിൽ ഇവ ഉപയോഗിക്കുന്നത്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്ഥാനത്ത് അപ്പവും വീഞ്ഞും ആരാധനയ്ക്കു വേണ്ടി സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പം വൃത്താകൃതിയിലുള്ളതും പുളിപ്പുള്ളതുമായിരിക്കണം. ശുദ്ധമായ ഗോതമ്പ് പൊടിയും വെള്ളവും ഉപ്പും പുളിപ്പും ഒലിവെണ്ണയും ചേർത്താണ് വിശുദ്ധ കുർബാന അപ്പം നിർമ്മിക്കുന്നത്. അപ്പത്തിൻ്റെ ഈ അഞ്ച് ഘടകങ്ങൾ പ്രതീകാത്മകമായി സൃഷ്ടിയുടെ അഞ്ചടിസ്ഥാന ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പം ഏകജാതനായ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്, അതോടൊപ്പം സഭയുടെ ഐക്യത്തിൻ്റെയും അടയാളമാണ്. 1 കൊരിന്ത്യലേഖനം 10:17. പല ധാന്യമണികളിൽ നിന്നുണ്ടായ ഒരപ്പം ഏക സഭയുടെ പ്രതീകമാണെന്നാണ് അപ്പോസ്തോലന്മാരുടെ പഠിപ്പിക്കൽ എന്ന പ്രമാണത്തിൽ പറയുന്നത്. മുന്തിരി രസമായ വീഞ്ഞാണ് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നത്. മധുരമുള്ളതും അല്പം പുളിരസമുള്ളതും ചുവന്ന നിറമുള്ളതുമായിരിക്കണം വീഞ്ഞ്. ചുവന്ന വീഞ്ഞ് രക്തത്തിന്റെ പ്രതീകമാണ്. ചുവന്ന വീഞ്ഞിനെ മുന്തിരിയുടെ രക്തം എന്നാണ് പഴയ നിയമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 49:11. വീഞ്ഞിൽ വെള്ളം കലർത്തുന്നത് ക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും സംയോജിച്ചതിൻ്റെ പ്രതീകമായി സുറിയാനി സഭ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ വിലാവിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായും 19:34 ഓർമ്മിപ്പിക്കുന്നത്. കൗക്കുബോ നക്ഷത്രം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പീലാസായിൽ വച്ചിരിക്കുന്ന അപ്പത്തെ കപിലാന സ്പർശിക്കാത്ത വണ്ണം ഉയർത്തി നിർത്തുവാനുള്ള ഉപകരണമാണിത്. കർത്താവിൻ്റെ ജനന സമയത്ത് പുൽക്കൂടിന് മുകളിൽ വന്നു നിന്ന നക്ഷത്രത്തെ കുറിക്കുന്നു. തർവോദോ അഥവാ സ്പൂൺ യശയാപ്രവാചകൻ കണ്ട സ്വർഗീയ ദർശനത്തിലെ കൊടിലിന്റെ പ്രതീകമാണ് തർവോദോ. യശയാപ്രവചനം 6:7. തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പുരോഹിതൻ ഇതുപയോഗിക്കുന്നു. കപിലാന കാസായും പീലാസായും മൂടുന്ന തുണികൊണ്ടുള്ള ആവരണമാണ് കപിലാന. സമാഗമന കൂടാരത്തെ മൂടിയിരുന്ന മേഘത്തിൻ്റെ പ്രതീകമായി കപിലാനയെക്കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 33:9. ശോശപ്പ അപ്പവീഞ്ഞുകൾ ഒരുക്കി വച്ച് കഴിയുമ്പോൾ കാസായും പീലാസായും മൂടുവാൻ ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട വെള്ളവസ്ത്രമാണ് ശോശപ്പ. ദൈവ സാന്നിധ്യത്തിൻ്റെയും തേജസ്സിൻ്റെയും പ്രതീകമായ ശോശപ്പ പുൽക്കൂട്ടിൽ കിടന്ന യേശുവിനെ പൊതിഞ്ഞ തുണിയായും കർത്താവിൻ്റെ മറുരൂപ സമയത്ത് താബോർമലയിൽ ആവസിച്ച പ്രകാശമേഘമായും കർത്താവിൻ്റെ കല്ലറ അടയ്ക്കുവാൻ ഉപയോഗിച്ച കല്ലായും പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഗമൂർത്തോ അഥവാ തീക്കട്ട. ഗമൂർത്തോ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം തീക്കട്ട എന്നാണ്. ഇത് ഒരു ചെറിയ കുഷ്യൻ ആണ്. സ്പൂൺ ഇതിന്മേലാണ് വയ്ക്കുന്നത്. യശയാപ്രവാചകൻ കണ്ട ദർശനത്തിൽ അദരത്തെ സ്പർശിച്ച തീക്കട്ടയായി പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. യശയാപ്രവചനം 6:6. ഇത് പുരോഹിതന്റെ കൈ തുടയ്ക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുത്തതിന് ശേഷം അധരം തുടയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു. ശംശോനീസോ വിശുദ്ധ രഹസ്യങ്ങളിൽ സ്പർശിച്ച ശേഷം ആചാര്യന്റെ കൈവിരലുകൾ കഴുകുന്നതിനായി വച്ചിരിക്കുന്ന ചെറിയ പാത്രമാണ് ശംശോനീസോ. ശംശോനീസോ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം ശുശ്രൂഷക എന്നാണ്. ത്രോണോസിൽ വെള്ളം നിറച്ച് വയ്ക്കുവാനും വീഞ്ഞിൽ വെള്ളം കലർത്തുവാനും ഈ ചെറിയ പാത്രം ഉപയോഗിക്കുന്നു. തക്സ വിശുദ്ധ കുർബാനയുടെ ക്രമം അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥമാണ് തക്സ. കാർമ്മികനെ വായിക്കത്തക്ക വിധം ക്രോണോസിന്മേൽ തെക്ക് ഭാഗത്ത് ഒരു ചെറിയ പീഠത്തിന്മേലാണ് തക്സ വയ്ക്കുന്നത്. ദർഗ ത്രോണോസിന് താഴെയുള്ള പടിയാണ് ദർഗ അഥവാ പദവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സുറിയാനി പദത്തിന്റെ അർത്ഥം നട എന്നാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പുരോഹിതന്മാർക്ക് മാത്രമേ
ഇവിടെ പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ. ധൂപക്കുറ്റി. ധൂപക്കുറ്റിക്ക് രണ്ട് തട്ടുകളും 4 ചങ്ങലകളും 12 മണികളും ഇവയെയെല്ലാം ബന്ധിപ്പിക്കുന്ന കുളത്തുകളും ഉണ്ട്. തട്ടുകൾ കന്യക മറിയാമിനെയും അഗ്നി ദൈവപുത്രനെയും, ചങ്ങലകളിൽ 1 പിതാവിനെയും 2 ദൈവവും മനുഷ്യനുമായ പുത്രനെയും, 4 പരിശുദ്ധ റൂഹായെയും, 12 മണികൾ 12 ശുലീഹന്മാരെയും സൂചിപ്പിക്കുന്നു. ധൂപവർഗങ്ങൾ മനുഷ്യർക്ക് പ്രസാദമാകുന്നതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് പ്രസാദമായിരിക്കണമെന്നും പ്രാർത്ഥനകൾ ദൈവത്തിങ്കിലേക്ക് ഉയരുന്നതായിരിക്കണമെന്നും ഇവ ഓർമ്മിപ്പിക്കുന്നു. മർബഹസ. കൃപാസനത്തിന് മുകളിൽ ചിറകു വിരിച്ചു നിന്നിരുന്ന കെറൂബുകളുടെയും യെശയ്യാവ് ദർശനത്തിൽ കണ്ട സാറാപ്പുകളുടെയും പ്രതീകമായിട്ടാണ് മർബഹസകൾ വിശുദ്ധ ആരാധനയിൽ ഉപയോഗിക്കുന്നത്. മാലാഖമാർ ദൈവസിംഹാസനത്തിന്റെ ചുറ്റും പറക്കുന്നതിന്റെ സൂചനയായിട്ടാണ് മർബഹസകൾ കിലുക്കുന്നത്. ചെറിയ മണി. വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗങ്ങളിൽ വിശ്വാസികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് ചെറിയ മണി കിലുക്കുന്നു. ഏവൻഗേലിയോൻ മേശ. വിശുദ്ധ ഏവൻഗേലിയോൻ പുസ്തകം വയ്ക്കുന്ന പ്രത്യേക പീഠമാണ് ഏവൻഗേലിയോൻ മേശ. വിശുദ്ധ മത്ബഹായിലെ 2 ത്രോണോസായി പിതാക്കന്മാർ ഇതിനെ പഠിപ്പിക്കുന്നു. ഇത് ക്രിസ്തുവിന്റെ സിംഹാസനമായി സഭ കരുതുന്നു. ഏവൻഗേലിയോൻ ക്രിസ്തുവിന്റെ പ്രതീകമാണ്. ത്രോണോസിന് ധൂപം വീശിയതിനു ശേഷം ഏവൻഗേലിയോൻ മേശയ്ക്കും ധൂപം വീശുന്നത് ഇതുകൊണ്ടാണ്. മഹിമാസനത്തിലിരിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് നമ്മുടെ കർത്താവ് ഇരുന്ന് നമുക്കായി സദാ പക്ഷവാദം നടത്തുന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7:56. ആയതിനാൽ ത്രോണോസിന്റെ വലത്തുഭാഗത്താണ് ഏവൻഗേലിയോൻ മേശ സാധാരണ ഇടാറുള്ളത്. പുരോഹിതനും ശുശ്രൂഷകനും ഏവൻഗേലിയോൻ മുത്തിയിട്ടാണ് വിശുദ്ധ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. തിരശീല. തിരശീല സ്വർഗത്തിന്റെ കവാടമായും സ്വർഗത്തെ ഭൂമിയിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്ന ആകാശമണ്ഡലത്തിന്റെ പ്രതീകവുമായിട്ട് ഉൽപ്പത്തി പുസ്തകം 1:8 പ്രതിപാദിക്കുന്നു. ദൈവസന്നിധിയുടെ അദൃശ്യാവസ്ഥയും മത്ബഹായിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന തുടങ്ങിയ കൂദാശകളുടെ രഹസ്യ സ്വഭാവത്തെയും സൂചിപ്പിക്കുവാനാണ് തിരശീല ഉപയോഗിക്കുന്നത്.